ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ നാട്ടിൽ പോവാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ദുബായ് വന്നിട്ട് നാട്ടിൽ പോകുന്നൊരു സമയമാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഷോപ്പ് ചെയ്തെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതെന്ന് കാണിക്കുന്നതാണ് ഒരു വീഡിയോ. ബേസിക്കലി അതിൽ കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യാനാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ അതുപോലെ നല്ല പ്രൈസിൽ റീസണബിൾ പ്രൈസിൽ എവിടെ കിട്ടുന്നതെന്നൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്കും കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നീട് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി എൻ്റെ ഒരു മെമ്മറീസിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് ചെയ്യണം വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് സമയമാണ് നമ്മളിപ്പോൾ നാട്ടിൽ പോവാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുന്നത് ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒത്തിരി കഥയൊന്നും പറയാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ചോക്ലേറ്റ്സ് ആണ്. നമ്മൾ ലാസ്റ്റാണ് ചോക്ലേറ്റ് ഷോപ്പ് ചെയ്തത്. നമ്മൾ നാട്ടിൽ പോകാനുള്ള ഡേറ്റ് ഇപ്പം അടുത്തു വിത്തിൻ 10 ഡേയ്സ് നമ്മൾ പോകും. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങളിപ്പം ചോക്ലേറ്റ്സ് വാങ്ങിയത് കേട്ടോ. ചോക്ലേറ്റ്സ് മെയിനായിട്ട് വാങ്ങിയത് ലുലു എന്നാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സെലിബ്രേഷൻസിൻ്റെ ഈ ബോക്സ് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലുലുവിൽ കിട്ടും, ഓഫർ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒത്തിരി പ്രൈസ് ആണ് കുറച്ചൊന്നും നമുക്ക് കിട്ടുന്നത്, അങ്ങനെ കിട്ടത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവിൽ നമുക്ക് കിട്ടും. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ സെലിബ്രേഷൻസിൻ്റെ ബോക്സ്. നല്ല ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇത്. നമ്മൾ കുറേയൊക്കെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. നമ്മളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും, നമുക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സാണിത്. ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഫെറോറോ റോഷൻ്റെ ബോക്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് ഇവിടെ റമദാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, റമദാൻ കരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ടോബ്ലറോൺ ആണ്. ഇതും ലുലു എന്നാണ് വാങ്ങിച്ചത്. ഇത് ഈ പാക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ് കേട്ടോ. നമ്മളല്ലാതെ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് പ്രൈസ് ഇപ്പോൾ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ച് കുറവാണ്. ലുലുവിൽ കിട്ടും മിക്കവാറും എന്തെങ്കിലും സ്പെഷ്യൽ പാക്കോ അല്ലെങ്കിൽ എന്താ പറയുക വാല്യൂ പാക്ക് എന്നൊക്കെ പറഞ്ഞ് അവരിടും. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ രണ്ട് ചോക്ലേറ്റ്സ്. ദിസ് ഈസ് ടൈനി ടോബ്ലറോൺ. അതായത് കുറച്ച് സൈസ് കുറവായിട്ടുള്ള ഓരോ നമുക്ക് കവർ പൊളിച്ച് ചെറുതായിട്ട് കഴിക്കാൻ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിരുന്ന ജുവൽസിൻ്റെ ബോക്സ് ആണ് കേട്ടോ. ഇത് ട്വിൻ പാക്കാണ്. ഇത് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വലിയ കുറച്ച് ബോക്സ്, അതായത് വലിയ രണ്ട് ബോക്സിൻ്റെ പാക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് ട്വിൻ പാക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു 2-3-4 AED വ്യത്യാസമുണ്ട്. നമ്മൾ ഒരുമിച്ച് വലിയ പാക്കിൽ വാങ്ങിക്കുമ്പോൾ അപ്പോൾ എല്ലാം ഒരുമിച്ച് നമ്മൾ കൊടുക്കണമെന്നില്ല, മിക്സ് ആയിട്ട് എല്ലാവർക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ചാണ് ഈ ജുവൽസിൻ്റെ പാക്ക്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ചോക്ലേറ്റ് ബാർസ് ആണ് കേട്ടോ. ഈ ലിൻഡോറിൻ്റെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണിത്. ഇതിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് 70% കൊക്കോയും 85% കൊക്കോയാണ് വാങ്ങിച്ചത്. ഇത് എൻ്റെ മമ്മിക്ക് വാങ്ങിച്ചാണ്, മമ്മി പറഞ്ഞിട്ട് വാങ്ങിച്ചാണ്. അതുപോലെ ലിൻഡോറിൻ്റെ തന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ബാർസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ എൻ്റെ അടുത്ത് കൊളീഗ് പറഞ്ഞു ഇത് നല്ല ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും ഓഫറിൽ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഡേ ടു ഡേ എന്നാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ലിൻഡിൻ്റെ ഈ സ്മോൾ ടോഫി പോലെയുള്ളതാണ് കേട്ടോ. ഇതിനുള്ളിലും ചോക്ലേറ്റ് തന്നെയാണ്, ചോക്ലേറ്റ് ബാർസ് ആണ്. പക്ഷേ കുറച്ചുകൂടെ സൈസ് കുറച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കും, ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ചോക്ലേറ്റ്സ് ആണ്. ഈ ചോക്ലേറ്റ്സിനൊന്നും പ്രൈസ് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറയണ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാരി ഫോർ അല്ലെങ്കിൽ ലുലു ഡേ ടു ഡേ ഈ മൂന്ന് ഷോപ്പിലും നിങ്ങൾക്ക് വാല്യൂ പാക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൈസ് ജസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, നൂണിലുണ്ടാവും ഇതിൻ്റെ പ്രൈസ്. ഓൾമോസ്റ്റ് ഒരു റേഞ്ച് നമുക്ക് നൂണിൽ കിട്ടും, പക്ഷേ നൂണിനേക്കാളും കുറവ് ലുലുവിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ നെക്സ്റ്റ് വാങ്ങിച്ചിരിക്കുന്ന മിനീസ് ആണ് കേട്ടോ. ഈ നെസ്ലേയുടെ മിനീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നെസ്ലേയുടെ ഓക്കെ, ഇത് നെസ്ലേയുടെയാണ്. നെസ്ലേയുടെ മിനീസ് കിറ്റ്കാറ്റും അതുപോലെ ലയൺ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഉണ്ട്. ഇത് രണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഞാൻ കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ് ഇതിൽ മിക്സ്ഡ് ആണ്, എനിക്ക് ട്രൈ ചെയ്യണം കേട്ടോ. ആക്ച്വലി ഇത് അങ്ങനെ മിനീസിൻ്റെ ഒരു പാക്കാണിത്. ഇതിൽ 35 പീസസ് ആണുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ സ്നിക്കേഴ്സ് മാസ് ഇതൊക്കെ വരുന്ന മിനീസ് ഇല്ല, അതും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം ഇങ്ങനെ മൂന്ന് മിനീസ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാക്കറ്റിൽ വരുന്ന കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എൽവാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോണ്ടെയിൻ ചോക്ലേറ്റ് ആണ്. ഇത് ഞാൻ ഡേ ടു ഡേ നാട്ടിൽ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിത് ട്രൈ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് ടൈം. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഞാൻ വാങ്ങിച്ചത് ടിഫാനിയുടെ കുറച്ച് മധുരം കുറച്ച് കുറവുള്ള ടൈപ്പ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഒരു കൊളീഗ് എനിക്ക് ഓഫീസിൽ നിന്ന് തന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചാണ് ഈ ടിഫാനിയുടെ ചോക്ലേറ്റ് ബോക്സ്. അതുപോലെ ഞാൻ ഓർണോടെ വാങ്ങിച്ചു ടിഫാനിയുടെ തന്നെ ചോക്ലേറ്റ്. ഇതും നല്ലതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ.
പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു മിഠായിയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നൊസ്റ്റാൾജിക് ചോക്ലേറ്റ് ആണ്. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ഇതിനെന്തോ പശുമിഠായി എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട് എടുത്താണ് ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തത് ഈ സ്നിക്കേഴ്സ് ആണ്. ഇതും സ്നിക്കേഴ്സിൻ്റെ വാല്യൂ പാക്ക് ഫ്രം ലുലു ആണ് കേട്ടോ. ഇതിനും ഓഫറുണ്ട്, ബട്ട് നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് പ്രൈസ് കുറവാണ് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു രണ്ടോ മൂന്നോ നാലോ ഏരിയയുടെ ഒരു വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. ഇതിൽ 6 പീസ് ഉണ്ട് കേട്ടോ ഒരു ഇതിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് കിറ്റ്കാറ്റിൻ്റെ ഈ എന്താ പറയുക പാക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 10+2 രണ്ടെണ്ണം ഫ്രീ ഉണ്ട്. ഇവിടുത്തെ ചോക്ലേറ്റ് അതായത് കിറ്റ്കാറ്റ് ചോക്ലേറ്റ് നല്ല വ്യത്യാസമുണ്ട് നാട്ടിൽ നിന്ന്. ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു വിട്ടിട്ടുണ്ട്. ഒത്തിരി ചോക്ലേറ്റാണ് കേട്ടോ. പക്ഷെ നാട്ടിലെ പോലെ ഒരു സ്ലൈസ് ഓഫ് ചോക്ലേറ്റ് അല്ല ഇതിൻ്റെ മേലുള്ള. നല്ല കോട്ടഡ് ആയിട്ട് ചോക്ലേറ്റ് ഉണ്ട്. അത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഇഷ്ടമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഒരു ബെൽജിയം ചോക്ലേറ്റ്സ് ആണ്. ഇതിൻ്റെ പേര് ഗോഡിവ എന്നാണ്. ഇതും ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് കാരമൽ ലൈൻ ഓഫ് ബെൽജിയം, അതും പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ഹേസൽനട്ട് ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഐ എം എക്സൈറ്റഡ് ടു ടേസ്റ്റ് ദിസ്. പിന്നെ ഞാൻ വാങ്ങിച്ചാണ് ഈ കിൻഡർ ജോയുടെ ബ്യൂണോ എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റ്. ഇത് ആക്ച്വലി നല്ലതാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണിത്. ഇത് ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതുപോലെ കാർഡ്സ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർണിൻ്റെ തന്നെ കാർഡ്സ് ഉണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അതും കൂടെ എനിക്ക് പറ്റുകയാണെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ വാങ്ങിക്കണം. പിന്നെ ഞാൻ വാങ്ങിച്ചാൽ ഈ ചോക്ലേറ്റ് ഇത് കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇതൊരു ചീസി ടേസ്റ്റാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ മിനിയേച്ചേഴ്സ് ആണ്, മാസ് സ്റ്റിക്കേഴ്സ് ട്വിക്സിൻ്റെ ഒക്കെ. ഇതിൽ ആക്ച്വലി ഒരു ചോക്ലേറ്റ് മിസ്സിംഗ് ആണ് കേട്ടോ. എനിക്കിനി വാങ്ങിക്കാനുണ്ട്. അത് MNM എന്ന് പറഞ്ഞ ചോക്ലേറ്റ്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ പീനട്ടും ചോക്ലേറ്റ് വേർഷനും ഉണ്ട്. അതും കൂടി എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ചോക്ലേറ്റ്സ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പാൽപ്പൊടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് കാരണം ഇവിടുന്ന് കൊണ്ടുവരാൻ പറയുന്ന ഒരു മെയിൻ സാധനമാണ് പാൽപ്പൊടി. ഇത് നിഡോയുടെ പാൽപ്പൊടിയാണ്. ഇതെൻ്റെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിഡോ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിഡോ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ആങ്കറിൻ്റെ പാൽപ്പൊടിയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ ആങ്കറിൻ്റെ പാൽപ്പൊടി നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് നാട്ടിൽ തന്നെ കിട്ടുന്ന സാധനമാണ് ന്യൂട്രല. ഇപ്പോൾ നാട്ടിലെല്ലാം കിട്ടും കേട്ടോ ആക്ച്വലി. അതാണ്, ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ലുലു ഉണ്ട് ഇവിടെ, എറണാകുളത്ത് ട്രിവാൻഡ്രത്തും മോൾ ഓഫ് ട്രാവൻകൂർ എല്ലായിടത്തും ഇവിടെയുള്ള എല്ലാം തന്നെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ചിലത് എന്തെങ്കിലും ബ്രാൻഡഡ് കിട്ടിയിട്ടില്ലെങ്കിലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ടാങ്കാണ്. ഈ ടാങ്കൊന്നും ഇപ്പം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരെണ്ണം തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ ടാങ്ക്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്, കാരണം എല്ലാവരും വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്തോ എനിക്കിപ്പോൾ അത്ര ഇഷ്ടമില്ല. ഇനി വാങ്ങിച്ചത് കുറച്ച് പൗഡേഴ്സാണ് കേട്ടോ, ടാൽക്കം പൗഡേഴ്സ്. ഈ എൻചാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെയാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് പൗഡറിൽ ഇതിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും ഇതൊക്കെ തീരത്തേ ഇല്ല, കുറേ നാളത്തേക്ക് ഉണ്ടാകും. കാരണം എൻ്റെ അങ്കിളൊക്കെ കൊണ്ടുതന്നത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തീർന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് മിനിയേച്ചർ വേർഷനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയതായിട്ടുള്ള ബോട്ടിൽസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് പ്രൈസൊക്കെ കുറവാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടാൽക്കം പൗഡേഴ്സാണ്. ലുലുവിലും കാൽഫോറിലും ഓഫറിൽ കിട്ടും ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇവിടുന്ന് എല്ലാവരും വാങ്ങിക്കുന്ന ക്രീംസാണ്. നിവ്യയുടെ ക്രീം, മോയ്സ്ചറൈസർ ക്രീമാണ്. അങ്ങനത്തെ കുറച്ച് ചെറുതും വലുതുമായ ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. എല്ലാവരും പറയുന്നത് ഭയങ്കര നല്ല ക്വാളിറ്റി ആണെന്നാണ്. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മമ്മി പറഞ്ഞു ഇത് വാങ്ങിക്കണം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഇൻവെസ്റ്റീവ് പ്രോഡക്റ്റാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ മമ്മി പണ്ട് സൗദിയിലായിരുന്ന സമയത്ത് ഈ ക്രീം കൊണ്ടുവരുമായിരുന്നു. ഇത് നല്ലതാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ സമയത്ത് ഈ ഒരു പേൾ ക്രീം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്, ഒരു നൊസ്റ്റാൾജിക് ഫീലിന് വേണ്ടി വാങ്ങിച്ചാണ് ഈ ക്രീം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒലയുടെ ഫേസ് വാഷാണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടുമെന്ന്. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത് ഞാൻ വീട്ടിൽ നാട്ടിലെ മമ്മിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് ഈ ജില്ലറ്റിൻ്റെ ഷേവിങ് സെറ്റാണ് കേട്ടോ. ഇതൊക്കെ നാട്ടിൽ തന്നെ കിട്ടും. പിന്നെ സന്തോഷത്തിന് വാങ്ങിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ വാങ്ങിച്ച പിള്ളേർക്ക് കുറച്ച് സോഫ്റ്റ് ടോയ്സ് ആണ് കേട്ടോ. സോഫ്റ്റ് ടോയ്സ് വാങ്ങിക്കാൻ ബെസ്റ്റ് സ്ഥലം ഡേ ടു ഡേ ആണ്. നമുക്ക് നല്ല അഫോർഡബിളിൽ നല്ല സോഫ്റ്റ് ടോയ്സ് കിട്ടും. നല്ല സോഫ്റ്റാണ്, പിള്ളേർക്ക് നല്ല കംഫർട്ടബിൾ ആണ് പിടിക്കാനൊക്കെ. അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ തന്നെ നോക്കിയാൽ മതി. കാരണം നമ്മൾ വേറെ കുറേ കടയിൽ നോക്കിയിട്ട് പക്ഷേ നല്ല പൈസയായിരുന്നു. ഇതാണെങ്കിൽ 20 AD 25 AD വലിയ വലിയ സോഫ്റ്റ് ടോയ്സ് ഒക്കെ കിട്ടും. അങ്ങനെ കുറച്ച് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡേ ടു ഡേ എന്ന് വാങ്ങിച്ച വേറൊരു സംഭവമാണ് ഈ കപ്പ് കേട്ടോ. ഇതും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും. ഈ രണ്ട് കപ്പിന് എന്തോ ഇവിടെ ഇതിനുണ്ട്, 10 ദിർഹം ഉള്ളൂ കേട്ടോ, 10 AED ഉള്ളൂ. ഇതിലൂടെ സ്പൂണും കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനത്തെ രണ്ട് സെറ്റ് കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡേ ടു ഡേ എന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. നമുക്ക് ഈ ഹെയർ ബാൻഡ്സ് അതും അഫോർഡബിൾ ആയിട്ട് അവിടെ കിട്ടും. ഇതിനെന്തോ 6 ദിർഹം ആണുള്ളത്.
ഇതിനും എന്തോ 8 എന്തോ ഉള്ളൂ. ആ ഒരു വിത്തിൻ 10 നമുക്ക് നല്ല ഹെയർ ബാൻഡ്സ് കിട്ടും അവിടെ, ഗേൾ ബേബീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഹെയർ ബാൻഡ്സ്. പിന്നെ പിള്ളേർക്കുള്ള ഉടുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടുന്ന് ഉടുപ്പ് മേടിക്കാത്തതാണ് നല്ലത്, ഇവിടെ നല്ല കോസ്റ്റ്ലിയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പക്ഷേ ഓഫറുള്ള സമയത്ത് പോയിട്ട് R&B എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടുന്ന് കുറച്ച് പിള്ളേർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അത് ഓഫറിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്, അല്ലെങ്കിൽ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നാട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ സെൻട്രൽ പോയിൻറ്റിൽ ഒരു കടയുണ്ട് കേട്ടോ, ബേബി ഷോപ്പ്. അവിടെ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ നല്ല ഉടുപ്പ് കിട്ടും, നല്ല ക്വാളിറ്റി ഓഫ് കോട്ടണാണ്. ഇത് കുറച്ച് പ്രൈസ് ഉണ്ട് ഇതിന്, പക്ഷെ നല്ല സോഫ്റ്റാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബേബീസിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് അങ്ങനെ രണ്ടുമൂന്ന് ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സാധനമാണ് പെർഫ്യൂംസ്. ഞാൻ പെർഫ്യൂം ഒത്തിരി ഒന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം ഇപ്പോൾ നാട്ടിലുള്ളവർ ചോദിക്കുമ്പോൾ അവർക്കൊന്നും പെർഫ്യൂം ഒന്നും ആരും തന്നെ വേണമെന്ന് പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ എന്താ, ചിലർക്കൊക്കെ പെർഫ്യൂം അടിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെർഫ്യൂംസ് ഞാൻ വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ഒന്ന് വാങ്ങിച്ചത് ഈ ആട്ടിലിയുടെ ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ അർബേൺ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് പണ്ട് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് അതുകൊണ്ട് അറിയാം ഇതിൻ്റെ സ്മെല്ല് അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് ടെസ്റ്റർ, ഇതിന് കുറേ എന്താ പറയുക പെർഫ്യൂമിൻ്റെ റേഞ്ചസ് അവിടെയുണ്ട് പല പല കളറിലൊക്കെ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ടെസ്റ്റർ ഇല്ലായിരുന്നു, അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് ലുലുവിനാണ്, ലുലുവിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ടെസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പരീക്ഷണം ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഓൾറെഡി അറിയാവുന്ന ഒരു ഫ്രാഗ്രൻസ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബാത്ത് ആൻഡ് ബോഡിയുടെ മിസ്റ്റ് ആണ് കേട്ടോ. ഇത് റോസ് ഫൈൻ ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് ഓഫറിലാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 98 എന്തുമാണ്. പക്ഷെ നമ്മളിതിൽ നമുക്കിത് ബാത്ത് ആൻഡ് ബോഡിയിൽ ഓഫർ വരുന്ന സമയത്ത് നേരത്തെ വാങ്ങിച്ചു വെച്ചാണ്, ആ സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ജോവാൻ മസ്ക് ഫോർ വിമൻ എന്നുള്ള മസ്കിൻ്റെ ഒരു ഫ്ലേവറുള്ള പെർഫ്യൂമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ബ്രൂട്ട്, ഇതൊരു ഡിയോ ആണ് കേട്ടോ, ഡിയോഡ്രൻ്റാണ്. ഇത് പണ്ട് എല്ലാവരും ഒരു എന്താ പറയുക ഗ്ലാസ് ബോട്ടിലിൽ ഒരു ചെയിനൊക്കെ ആയിട്ടൊരു പെർഫ്യൂം വരും ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് സെയിം സ്മെല്ലുള്ളൊരു ഡിയോഡ്രൻ്റാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ് കേട്ടോ, ഇത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ആണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, പക്ഷേ ഇത് ലുലുവിൽ ഓഫറിൽ കിട്ടും. ഓഫറിൽ കിട്ടിയ സമയത്താണ് ഞാൻ അത് വാങ്ങിച്ചത്. ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്, ഇത് ഫോർ മെൻ ആണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ രണ്ടാണ്, ഒരെണ്ണം ഒരു അറബിക് ഫ്രാഗ്രൻസ് ആണ്. ഇത് ബുർജുമാനിലൊക്കെ ഇവരുടെ ഷോറൂംസ് ഉണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഇത് ഗോൾഡി എന്ന് പറഞ്ഞൊരു പെർഫ്യൂം, ഇത്രയും പെർഫ്യൂമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, ആദ്യം പെർഫ്യൂം ഒന്നും ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് സോപ്പാണ് കേട്ടോ. സോപ്പും ഇതുപോലെ തന്നെ വെസോണിലും അതുപോലെ തന്നെ കാരിഫോർ ലുലു ഇവിടെയെല്ലാം നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടും, അതാണ് നമുക്ക് അഫോർഡബിൾ. ഞാൻ രണ്ടുമൂന്ന് വെറൈറ്റി ഓഫ് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് അല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഈ ക്ലിയോപാട്രയുടെ സോപ്പ്. ഇതിന് ഭയങ്കര ഒരു അറബിക് ഫ്രാഗ്രൻസ് ആണ്, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയാം. പക്ഷേ നല്ല മണം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഇതിന് മണം ഇഷ്ടമില്ല. നല്ല ഒരു എന്താ പറയുക ഇവിടുത്തെ ദുബായിയുടെ ഒരു മണമൊക്കെ ഉള്ളൊരു സോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് വെറൈറ്റി ഓഫ് ഡൗ ആണ് കേട്ടോ. ഡൗ നാട്ടിൽ കിട്ടും, പക്ഷേ ഇവിടുത്തെ ഡൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലാണ്, നല്ല ഇഷ്ടമാണ്. ഇത് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ കവറിനും അതിലുള്ള ഡ്രസ്സിനും എല്ലാത്തിനും ഈ ഒരു സ്മെല് വരും. അങ്ങനെ വാങ്ങിച്ചാണ് ഇത്. ഈ ഡൗവിൻ്റെ പിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഷിയ ബട്ടർ, ഇത് കുറച്ച് മൈൽഡ് സ്മെല്ലാണ്, പക്ഷേ ഇതിനും നല്ല സ്മെല് തന്നെയാണ്. പിന്നെ വാങ്ങിച്ചത് ജർജൻസിൻ്റെ സോപ്പാണ്. ജർജൻസ് ഇതും ഞാൻ കേട്ട് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിച്ചാണ്, ഞാൻ യൂസ് ചെയ്തു. പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്കിതിൻ്റെ സോഫ്റ്റനിങ് സോപ്പാണിത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൽ നല്ല സോപ്പാണ് ഇമ്പീരിയലത്രയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഈ ഡൗവിൻ്റെ വാല്യൂ പാക്ക് ഇങ്ങനെ കിട്ടും. ഇത് വൈറ്റാണ്, ചിലർക്ക് വൈറ്റ് ഡൗ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് യാഡ്ലിയുടെ സോപ്പാണ് കേട്ടോ. യാഡ്ലിയുടെ സോപ്പും എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ എനിക്ക് നാട്ടിൽ പണ്ട് എൻ്റെ ആൻറ്റി വന്നിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്, അന്നേ എനിക്കിഷ്ടമാണ് ഈ യാഡ്ലിയുടെ സോപ്പ്. ഇതിൻ്റെ പല പല എന്താ പറയുക ഫ്രാഗ്രൻസ് ഉണ്ട്, പിങ്ക് യെല്ലോ ലാവെൻഡർ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് സെയിം ആണ് കേട്ടോ, ഈ ആട്ടിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പീരിയൽ, ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, നല്ല മൈൻഡായിട്ട് സ്മെല്ലാണ്, നല്ല സോപ്പാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതാണ് ഈ സോപ്പ്, നല്ല അടിപൊളി സ്മെല്ല്. ഇത്രയും വെറൈറ്റി ഓഫ് സോപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത് ബെഡ്ഷീറ്റ്സ് ആണ്. ഈ ബെഡ്ഷീറ്റ്സ് നല്ല അഫോർഡബിൾ റേറ്റിൽ 20 AED കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഇത് കരാമേൽ ആക്ച്വലി ഡേ ടു ഡേയുടെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മൾ വിൻ്റർ സീസണിൽ സെയിൽ ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷേ കരാമേൽ തന്നെ വേറൊരു ഷോപ്പും ഉണ്ട്, ഇത് കരാമ സെൻ്ററിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബെഡ്ഷീറ്റ് ഷോപ്പുണ്ട്. അവിടെയും സെയിം ഡിസൈൻ എല്ലാം ഞാൻ കണ്ടു. അപ്പോൾ പ്രൈസ് പക്ഷേ ഞാൻ ചോദിച്ചില്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ബാർഗെയിൻ ചെയ്താൽ ഈ ഒരു റേഞ്ചിൽ കിട്ടും. പക്ഷേ ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് 20 AED കിട്ടിയതാണ്. ഇന്നലത്ത് രണ്ട് മൂന്ന് ബെഡ് ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട്. ഇത് പ്യുവർ കോട്ടൺ അല്ല കേട്ടോ, ഒരു മിക്സഡ് കോട്ടൺ ആണ്. കളറൊന്നും പോയില്ല, ഞങ്ങൾ ഉപയോഗിച്ചു, നനച്ചു, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇത് പെർഫെക്റ്റ് കോട്ടൺ ആണോ എന്ന് വെച്ചാൽ അല്ല. കോട്ടൺ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇത്തിരി പോളിസ്റ്റർ മിക്സാണ്. പിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് വാങ്ങിച്ചാണ് ഈ സംഭവം ടോർച്ച്. ഇപ്പോൾ ഒക്കെ ടോർച്ച് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു ടോർച്ച് വേണമെന്ന്. അങ്ങനെ വാങ്ങിച്ചാട്ടോ ഇത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ പുറത്തുള്ളവർ വരുമ്പം മെയിനായിട്ട് കൊണ്ടുവരുന്ന സംഭവമായിരുന്നു ഒരു ടോർച്ച്. ഇത് ഡേ ടു ഡേന്ന് വാങ്ങിച്ചതാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ട് അവിടെ കിട്ടും. ഇത് ചാർജബിൾ പ്ലഗ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, അപ്പോൾ നമുക്ക് ചാർജ് തീരുമ്പോൾ പ്ലഗ് ഇൻ ചെയ്ത് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ, നല്ല ലൈറ്റും ഉണ്ട്, നമ്മൾ അടിച്ച് നോക്കി ഇരുട്ടത്തൊക്കെ അടിച്ച് നോക്കി അത്യാവശ്യം നല്ലതാണ്. ക്രിപ്റ്റൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചത്. നെക്സ്റ്റ് പിന്നെ വാങ്ങിച്ചത് ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഈ അണ്ടർ സ്കേർട്ട് ഉണ്ട്, അതായത് ഭയങ്കര നൈസായിട്ട് നമ്മൾ നൈറ്റിയുടെ അടിയിലൊക്കെ ഇടാൻ വേണ്ടി നമ്മുടെ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് ഷോർട്ടായിട്ട് ഒത്തിരി നീളമൊന്നുമില്ല, അടിയിൽ ഇങ്ങനെ ഒരു ചെറിയ ലേസൊക്കെ ഉണ്ട്, കനം കുറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലിലുള്ള അണ്ടർ സ്കേർട്ടാണ്. ഇത് പണ്ട് മമ്മി സൗദിയിൽ നിന്ന് വരുമ്പോൾ കണ്ടതിട്ടുണ്ട്. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു അത് കിട്ടുവാണ് ഇവിടുന്ന് വാങ്ങിക്കണത്. ഇത് നമ്മൾ ലുലു എന്നാണ് വാങ്ങിച്ചത്. ലുലുവിൽ കിട്ടിയിട്ടോ ചിലപ്പോൾ തന്നെ 20 AED 30 AED ഒക്കെയാണ് ഉള്ളത്. ലേസിൻ്റെ ഒക്കെ വലിപ്പം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നാട്ടിലിപ്പോൾ ചൂടത്തൊക്കെ ഭയങ്കര കോട്ടൺ ആയിട്ടുള്ള എന്താ പറയുക അണ്ടർ സ്കേർട്ടുമ്പോൾ അത്ര കംഫർട്ടബിൾ ഉള്ളത്, ഭയങ്കര കട്ടിയായിട്ട് തോന്നില്ലേ. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചാണ് ഈ അണ്ടർ സ്കേർട്ട്. പിന്നെ വാങ്ങിച്ചത് കുറച്ച് ടീഷർട്ടാണ്, കുറച്ച് പോക്കറ്റുള്ള ടീഷർട്ട്. ഇതും ലുലുവിലും മാക്സിലും പോയിട്ട് വാങ്ങിച്ചതാണ്. തുണി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് വാങ്ങിക്കാത്തതാണ് നല്ലത്, ബട്ട് സ്റ്റിൽ കുറച്ച് ടീഷർട്ട്സ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് വാങ്ങിക്കാനുള്ളത് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ തന്നെ കരാമേൽ എന്താ പറയുക ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്, കുറച്ച് പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന കടകളുണ്ട് ഇവിടെ കരാമ സ്ട്രീറ്റിൽ. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഡേറ്റ്സും അതുപോലെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വെസ്സോണിയിൽ നിന്ന് വാങ്ങിച്ചു, നല്ല ഡേറ്റ്സ് ആയിരുന്നു. എനിക്ക് ലുലുവിൽ നിന്ന് വാങ്ങിച്ച ഡേറ്റ്സ് ഇനി ഞാൻ എടുത്തത് നല്ല ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് നടത്തില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടോ, ഗോൾഡ് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഇവിടെ കരാമ സെൻറ്ററിൽ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്, മലബാർ ഗോൾഡ്, സ്കൈ ജ്വല്ലറി, ഭീമ ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ സ്കൈ ജ്വല്ലറിയിൽ കയറി, അവിടുത്തെ ഡിഫറെൻറ്റ് ഡിസൈൻസും അതുപോലെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട് അവിടെ. അവിടെ നിന്നാണ് ഞാൻ പിള്ളേർക്കുള്ള കുറച്ച് ചെയിനൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ എടുത്തത്. പിന്നെ അവിടെ കുറച്ച് അഫോർഡബിൾ റേറ്റിലാണ് തരുന്നത്. 22nd സ്കൈ ജ്വല്ലറിയിൽ പണിക്കൂലിയില്ലേ, ഒട്ടുമില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പർച്ചേസ് ചെയ്തതെന്നല്ല, പക്ഷേ അവരെക്കുറിച്ച് ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്തു. വളരെ 1% 2% അത്രേ ഉള്ളൂ പണിക്കൂലി എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ 22nd സ്കൈ ജ്വല്ലറിയിൽ പോയി നോക്കുക. ഇനി പല ജ്വല്ലറീസിലും ഇവിടെ ഇഷ്ടംപോലെ ഓഫേഴ്സൊക്കെ ഉള്ള ടൈമുണ്ട്, നമുക്കങ്ങനെ അത്ര അറിയത്തില്ല. ഇത് നമ്മൾ മേടിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും പ്രൈസ് വ്യത്യാസമുണ്ട് ഇവിടെ. അറൗണ്ട് 5000 പെർ പവനിൽ വ്യത്യാസമുണ്ട്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ്ബിറ്റിൻ്റെ വാച്ചാണ്. ഇതും നാട്ടിലേക്കാളും ഇവിടെ പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഫിറ്റ്ബിറ്റ് വാങ്ങിക്കാൻ നിന്നപ്പോൾ ഭയങ്കര പ്രൈസ് ആയിരുന്നു. 1000 AED ആണ് ഈ വാച്ചിന് പറഞ്ഞത്. 1000 9999 AED. പക്ഷേ നമ്മൾ നൂണിൽ നല്ല ഓഫറിൽ കിട്ടും, നമ്മൾ നോക്കിയിരിക്കണം. ചില സമയത്ത് നൂണിലും നല്ല കൂടുതലാണ്. നമുക്ക് ഏതോ ഒരു ടൈമിൽ നൈറ്റ് നമ്മൾ നോക്കിയപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ അപ്പം തന്നെ വാങ്ങിച്ചാണിത്. അതാണ് ഈ ഫിറ്റ്ബിറ്റ്. എന്നാലും കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാണ്, ഈ മൊബൈൽ കവർ. ഇതെൻ്റെ ചേച്ചി പറഞ്ഞിട്ട് വൺ പ്ലസ് പ്രോ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോണുണ്ട്, അതിന് പറ്റുന്നൊരു കവർ വാങ്ങിച്ചു. പിന്നെ ഞാൻ സെഫോറയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അതൊരു ഫൗണ്ടേഷനാണ്. അതൊരു ചേച്ചി പറഞ്ഞിട്ടാണ്, റെയർ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്, അത്യാവശ്യം നല്ലതാണെന്ന് കേട്ടിട്ട് വാങ്ങിച്ചാണ്. ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു, നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ആക്സ് ഓയിൽ, ടൈഗർ ഓയിൽ, മൂവ്, ടൈഗർ ബാം, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും തന്നെ കൊണ്ടുവരുന്ന സംഭവമാണെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റി ആണ്. ആക്സ് ഓയിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ടൈഗർ ബാം, മൂവ് എനിക്ക് അത്ര തോന്നിയില്ല, പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടുത്തെ
ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് അതും എല്ലാവരും കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് അങ്ങനെ വാങ്ങിച്ചാണിത്. പിന്നെ മെയിൻ സാധനം എല്ലാവരും കൊണ്ടുപോകുന്ന അടുത്തായിട്ടാണ് ഈ ഫെയറി. ഇത് ആക്ച്വലി ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇത്തിരി ഒഴിച്ചിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്താൽ മതി, നല്ലതായിട്ട് ക്ലീൻ ആവും. ഫെയറി നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഹാൻഡ് വാഷാണ്. ഈ ഹാൻഡ് വാഷും എൻചാൻറ്റേണ്ട് തന്നെയാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്, 10-11 AED എന്തോ ഉള്ളൂ. ഇത് ലുലുവിൽ മാത്രമായിട്ട് കിട്ടത്തുള്ളൂ. ക്യാരിഫോറിൽ ഞാൻ കുറേ നോക്കി കിട്ടിയില്ല, രണ്ടുമൂന്ന് ക്യാരിഫോറിൽ നോക്കി, ഇനി വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. 10 AEDക്ക് നല്ല അടിപൊളി സ്മെല്ലും നല്ല ഹാൻഡ് വാഷുമാണ്. അങ്ങനെ ഇങ്ങനെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറെൻ്റ് സെയിം ഉണ്ടല്ലോ, നമ്മുടെ ടാൽക്കം പൗഡറൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള സെയിം ഫ്രാഗ്രൻസ് റേഞ്ച് ഡിഫറെൻറ്റ് നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇവിടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഷോപ്പിംഗ്. ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡും, ഞാൻ മെയിൻലി എല്ലാവരും എന്ന് പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷോപ്പ് ചെയ്യാൻ. ബേസിക്കലി എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടും കൂടി നല്ല സന്തോഷത്തിൽ ഷോപ്പ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എവിടെന്നൊക്കെ എന്താ കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ പോലെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് 7 മന്ത്സ് ആയിട്ടേ ഉള്ളൂ, 7 or 8 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി എല്ലാം നല്ല സ്ഥലം എവിടെ നിന്നും ദുബായിൽ നിന്നും മനസ്സിലായിട്ടില്ല. നമ്മുടെ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായതും ഞാൻ വാങ്ങിച്ചൊക്കെ വെച്ച എക്സ്പീരിയൻസിലാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നെക്സ്റ്റ് ടൈം മേ ബി ഈ കുറച്ചുകൂടെയൊക്കെ അറിയാമെങ്കിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.